അല്ലാഹുവിന്റെ ഹബീബ് മിഅ്റാജും കഴിഞ്ഞ് പോരുമ്പോ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചോദിക്കാ പർശനെ എന്റെ ഉമ്മത്തിന്റെ അടുത്തേക്ക് പോകുമ്പോ എന്റെ ഉമ്മത്തിന് സമ്മാനം വേണല്ലോ, ആ സമ്മാനം തരാ, അതാണ് നിസ്കാരം. വാസ്തവത്തിൽ ആ നിസ്കാരമാണല്ലോ ഒന്നാമത്തെ ശരീഅത്തിലെ ഫർള്. ആ ഒന്നാമത്തെ ശരീഅത്തിലെ ഫർള് നിർബന്ധമാക്കിയത് അല്ലാഹു തആല മിഅ്റാജിന്റെ രാത്രിയിലാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് പല ലക്ഷ്യങ്ങളും മിഅ്റാജിലുണ്ട്, അതല്ല നമ്മുടെ വിഷയം. നബി തങ്ങൾക്ക് മിഅ്റാജുണ്ടായ രാത്രിയിലാണ് ഈ ഉമ്മത്തിന് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഫർള്, ഈമാൻ കഴിച്ച് പിന്നുള്ള ഫർളായ നമ്മുടെ സംസാര വിഷയമായ നിസ്കാരം ഫർളാക്കുന്നത്. അവിടെ പ്രത്യേകത ഒരൊറ്റ ഫർളും തിരുഹമറത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അല്ലാഹു തആല കൊടുത്തിട്ടില്ല. നിസ്കാരം എന്ന ഫർളോ തിരുഹമറത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് കൊടുത്തു. അതെന്തിനാ? നബി തങ്ങളുടെ ആവശ്യപ്രകാരം നബിക്ക് കിട്ടിയ മിഅ്റാജിന്റെ അതേ അനുഭൂതി നമുക്ക് കിട്ടാറുള്ള വരമലായി അല്ലാഹു നിശ്ചയിച്ചതാണിത്. ഇതിനുമുണ്ട് ശരീരം കൊണ്ട് നടത്തുന്ന രണ്ടു തരം മിഅ്റാജ് നമുക്ക്, ആത്മാവ് കൊണ്ട് നടത്തുന്ന രണ്ടു തരം മിഅ്റാജ് നമുക്ക്. നമ്മളും ചെറിയൊരു പഠനം വിശദമായി പഠിക്കാൻ നമുക്ക് ഉൾക്കൊള്ളാനും കഴിയില്ല, സമയമല്ല. വിശദമായ പഠനം ഇരിക്കട്ടെ, വളരെ ചെറിയൊരു സൂക്ഷ്മമായ ഒരു പഠനം നമ്മുടെ നിസ്കാരത്തിന്റെ കർമ്മങ്ങളിലൂടെ, നമ്മുടെ നിസ്കാരത്തിന്റെ ആത്മാവിലൂടെ, നമ്മുടെ നിസ്കാരത്തിലെ മന്ത്രങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ആത്മീയമായും ശാരീരികമായും നമ്മൾ മിഅ്റാജിലാണ്. ഈ മിഅ്റാജ് രണ്ട് റക്അത്ത് നിസ്കാരം ജീവിതത്തിൽ 70 വയസ്സ് നിസ്കരിച്ചിട്ടുള്ള ആൾ, 60 വയസ്സ് നിസ്കരിച്ചിട്ടുള്ള ആൾ, 50 വയസ്സ് നിസ്കരിച്ചിട്ടുള്ള ആൾ, 40, 30, 35, 45 വയസ്സ് നിസ്കരിച്ചിട്ടുള്ള ആളുകളാണല്ലോ നമ്മുടെ കൂട്ടത്തിൽ. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മീയമായി ശാരീരികമായി നമ്മൾ ഈ മിഅ്റാജിന്റെ അനുഭവങ്ങളിലൂടെ പ്രയാണം ചെയ്ത് നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടോ? രണ്ടരക്കകത്ത് വേണം, ഇത്രല്ലാത്ത ഏത് നിസ്കാരം ഒരു നിസ്കാരമാകാൻ? അതിനപ്പോ ഈ രണ്ടരക്കകത്ത് എന്ന് പറയുന്നത് ഇപ്പൊ ചുരുങ്ങിയ ഒരു നിസ്കാരം രണ്ടരക്കകത്ത്. ഈ രണ്ടരക്കകത്ത് നമ്മൾ നിസ്കരിച്ചു നോക്കി, അല്ലാഹുവിന്റെ നിയമം ആ കൃത്യമായ അളവില പടച്ച തമ്പുരാന്റെ ദുരുഹദരത്തിലെത്താൻ വേണ്ട എല്ലാ ചിട്ടയും നമ്മോടും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ബാധകമായ രീതിയിലാണ് എങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല വെളിച്ചം കണ്ട ദിക്കിലേക്ക് തീ പിടിക്കാൻ വേണ്ടി ചെന്ന മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല പ്രത്യേകമായി മറനീക്കി സംസാരിക്കുന്നു. മൂസാ നബി ആ സംസാരം കേട്ട് ആസ്വദിക്കുന്നു. അതുകൊണ്ടാണ് മൂസാ നബി കലീമുല്ല എന്ന് വാഴ്ത്തപ്പെടുന്നത്. ആ മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല ഈ തിരുസന്നിധാനത്തെ കുറിച്ച് പറഞ്ഞത് ഇത് അല്ലാഹുവാണ്. ഈ അല്ലാഹുവിന്റെ തിരുസന്നിധാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധമായ ഈ വിധാനത്തിൽ നിൽക്കുമ്പോൾ ചെരുപ്പ് രണ്ടും വഹിച്ചെത്തണം മൂസാന. നമ്മളെ ഭാഷയിൽ സംസാരിച്ചാൽ മൂസാ നബി അലൈഹി സ്സലാം ധരിച്ചിരുന്ന ചെരുപ്പ് തന്നെ വെച്ചോളി, ആ ചെരുപ്പിട്ട് കിടക്കാൻ പറ്റാത്ത പ്രദേശമാണല്ലോ. സൂഫി വൈദ്യന്മാർ ആരിഫീങ്ങൾക്ക് ഈ പ്രയോഗങ്ങളിലൂടെ ഒരുപാട് സംസാരമുണ്ട്. ആ സംസാരങ്ങളിലേക്കും നമ്മുടെ പൊതു സദസ് പറ്റില്ല, സാധാരണക്കാർക്ക് മുമ്പിൽ അങ്ങനൊന്നും പറയാനും പാടില്ല. ബലിത്വരീക്കത്തേലൊക്കെ പറഞ്ഞോടുത്ത് ജയിക്കണ പറയാൻ പറ്റാത്ത ഒപ്പൂല് ഇങ്ങനെ പറയാം. അപ്പൊ ഭയങ്കര നമ്മൾ കേട്ടിട്ടില്ലല്ലോ, ഇതുവരെയുള്ള പ്രസംഗത്തിൽ നമ്മൾ കേട്ടിട്ടില്ലല്ലോ, ഇതുവരെയല്ല നമ്മൾ അവിടെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ, എന്തൊക്കെ കേൾക്കണെന്നറിയാം. ആ കേൾക്കൂടാത്ത ഒന്നും പറയാൻ പാടില്ല. സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്തരം വിഷയങ്ങളൊന്നും പൊതുജനങ്ങളോട് സംസാരിക്കാൻ പാടില്ല. വിലക്കുള്ളത് കൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ പറയാത്തത്. നമ്മൾ വിചാരിച്ച നമ്മളെ ആലിമിയൊക്കെ ദുർബലി കാണുന്ന കിതാബ് എന്നല്ലേ നമ്മളെ ആലിമിയങ്ങളും കണ്ടത്. ഇബല് വടായി പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ കിതാബിലെ ഓരോ പ്രയോഗങ്ങളും നമ്മൾ വളരെയുടെ മൂല്യന്മാർക്ക് നോക്കിയാൽ കിട്ടും, അവർക്ക് സംസാരിക്കാം. പക്ഷെ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് സാധാരണക്കാരെ വിഷമിപ്പിക്കരുതെന്നും അവരുടെ ഈമാനമയും അവരുടെ വിവരത്തെയും ബുദ്ധിയെയും ചോദ്യം ചെയ്യുകയെന്നും അവർക്ക് ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്യരുതെന്നും വിലക്കുള്ളത് കൊണ്ടാണ് നമ്മളെ മൂല്യന്മാരിൽ നിന്നും പറയാത്തത്. അപ്പൊ ആ വഴിക്കുള്ള സംസാരം നിർത്തുക. ഭാഷയിൽ നമ്മൾ തസ്കീർ ഓതുമ്പോഴും ആയത്തിന് വർഷ മനസ്സിലാക്കുമ്പോഴൊക്കെ ഫസ്റ്റായിട്ടാണ് മോശാനവന്റെ രണ്ട് ചെരുപ്പ് അഴിച്ചുവെക്കണം. ഇവിടെ പരിശുദ്ധമായ വിധാന അവിടെ വരുമ്പോ ചെരുപ്പ് അഴിച്ചേക്കണം. പള്ളികളുടെ അടുത്ത് നമ്മൾ ചെരുപ്പ് അഴിച്ചു നോക്കുമല്ലോ. തിരുഹമറത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മോ അല്ലാഹു തആല പറയുന്നു, നിങ്ങളുടെ രണ്ടും മലിനമായതൊക്കെ അഴിച്ചു വെക്കണം. മലിനമോ നജസോ ആയ മേനിയാണോ മാറ്റിവാ. മലിനമായ നജസായ ശരീരം വസ്ത്രം ഇത് രണ്ടും മാറ്റണം. നജസിനെ തൊട്ട് ശുദ്ധിയാക്കി കൃത്യമായി വരണം. ബാക്കി ശർത്തക്കാടിരിക്കട്ടെ. ശുദ്ധി വളർത്തുക്യം കണിശമായി പടച്ച തമ്പുരാന്റെ തിരുഹമറത്തിൽ.
ആ ഹദറത്തിലെത്തിയാൽ അല്ലാഹു തആലാന്റെ ഹദറത്തിലേക്കുള്ള മിഅ്റാജ് ആത്മീയമായി നടക്കുന്നത് മന്ത്രോച്ചാരണങ്ങളിലൂടെയാണ്, ഉരുവിടുന്ന മന്ത്രങ്ങളിലൂടെ. ആ ഉരുവിടുന്ന മന്ത്രങ്ങളുടെ ആശയങ്ങൾ മനസ്സിൽ വിധാനിക്കുമ്പോ, മനസ്സിനോട് ഊട്ടുമ്പോ, മനസ്സിനോട് ഊട്ടുമ്പോ നമുക്ക് ശരിക്കും ഒരു മിഅ്റാജിന്റെ അനുഭവം കിട്ടണം. ഇതാണ് ശരിയായ മിഅ്റാജ്. ആ മിഅ്റാജിന് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ ഭക്തിയോടുകൂടെ ദൃഷ്ടിയോടുകൂടെ നെജസനത്തൊട്ട് ശരിയാക്കിയിട്ട് ചെന്ന് നിൽക്കുമ്പോ അള്ളാഹു തആലാന്റെ ഹദറത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആലോചിക്കുക, ആരാ കൂട്ടിന്? അള്ളാഹുവിന്റെ റസൂല് മിഅ്റാജിന് പോയപ്പോ ആരെയും കൂട്ടിന്? ഏറ്റവും മുഖർബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. നമ്മക്കുമാണ് ഒരു മലക്ക് കൂട്ടിന്. അല്ലെങ്കിൽ തന്നെ നമ്മളെ കൂടെ ചെയ്യാൻ വരും. ശൈത്താനെ കൂട്ടാതെ മലക്ക് വന്നെങ്കിലേ പറ്റൂ. ഇപ്പൊ നമ്മളെ കൂട്ടാളിയെ കണ്ടുപിടിക്കണം. നമ്മളെ കൂട്ടാളി നമുക്കുണ്ട്. ഏതൊരു മനുഷ്യനും മലക്കിൽ നിന്നുള്ള ഒരു പ്രതിനിധിയും ജിന്നിൽ നിന്നുള്ള ഒരു പ്രതിനിധിയും ഒരു മനുഷ്യനെ കൊണ്ട് ഏൽപ്പിക്കപ്പെടാതെ ഇല്ലെന്ന് കാണുന്നു. ഈ കരീനില്ല നടക്കൂല. ഇന്നിപ്പോ മുതുകാരന്റെ പ്രവചനം ശരിയായോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നാളെ പത്രം വായിക്കുമ്പോഴേ എനിക്ക് കാണുള്ളൂ. നാളെ 9 മണിക്ക് പത്രം വായിക്കുമ്പോഴേ എനിക്ക് കിട്ടുള്ളൂ. ഇന്ന് ആരെങ്കിലും മനസ്സിലാക്കിയവരുണ്ടോ? മുതുകാടെന്ന് പ്രവചിച്ചിട്ടുള്ളോ? ഇന്ന് ഇന്ന് പത്രത്തിൽ വന്ന എല്ലാ തലക്കെട്ടുകളും മുതുകാട് പ്രവചിച്ചിട്ട് നല്ല പെട്ടിയിലാക്കിയിട്ട് കൂട്ടിച്ചു വന്നുണ്ടല്ലോ. അതിനെപ്പറ്റി വല്ലതും അറിയുന്നവരുണ്ടോ? സഹസ്ര കേട്ട എല്ലാം ക്ലിയറാ. 100% ജയം. മൂപ്പര് ചെറിയൊരു പൊടിക്ക ഇന്ന് നടത്തിയിരുന്നു. 50% വിജയം ശരിയാവുള്ളൂ. 100 എല്ലാം കൂടി ശരിയായാ അത് 100 വിജയമാണ്. മൂപ്പർക്ക് ആദ്യം അറിയാ എല്ലാം ശരിയാവുമെന്ന്. അതിന്റെ പിന്നിലൊരു വിദ്യ ഉണ്ട്. നിഷേധിച്ചിട്ട് ഫലമില്ല. നിഷേധിച്ചിട്ടുള്ളതൊക്കെ മായാജാലം എന്ന് പറഞ്ഞ മാന്ത്രിക വിദ്യമല്ലോ, പഠിപ്പിലൊന്നും അല്ല. ഇത്തരത്തിലുള്ള ഒരുപാട് വിദ്യ നമ്മളൊപ്പുണ്ട്. നമ്മളുള്ളപ്പോഴുള്ള സാധനത്തിനെ ശരിയാക്കിയാൽ അതിനൊക്കെ പറ്റൂ. നമ്മളിപ്പോ ഒരു സാധനം ഒന്ന് ഗിന്നുണ്ട്, ഒന്ന് മനക്കുണ്ട്. അത് മൂലയുടെ പോണ്ട്, താടന്റെ പോണ്ട്, ഏത് കോമ്പന്റെ പോണ്ട്, മനുഷ്യനാണോ ഓന്റെ ഒപ്പം ഒപ്പുണ്ട്? മൂന്നിനൊന്നും ആകണ്ട, ആരൊപ്പുണ്ട്? മലക്കിനെ ദുർബലപ്പെടുത്തി പിശാത്തിന് വഴിപ്പെടുന്നതിൽ പ്രത്യേകത കാണിക്കുന്നവന്റെ കൂട്ടാളി കരീം ഷെയ്ത്താനാണ്. ഷെയ്ത്താനെ അടിച്ചമർത്തി അവന്റെ ഉപദേശങ്ങളൊക്കെ മാറ്റിയിട്ട് മലക്കിന്റെ വിചാരങ്ങൾ ഹാത്തറുകൾ ശരിക്കും കൊണ്ടുവരുന്നവനാണെങ്കിൽ അവൻ മലക്കിന്റെ കൂടിയാ. നമ്മളിവിടെ മലക്കും പിശാച്ചും കൂടെയുള്ള ഏത് നിസ്കാരക്കാരനും ഞാൻ മുതുകാരന്റെ ഭാഷ സംസാരിച്ചു വിട്ടുവേനു. അവിടെ ഈ കരീന്ന് നോക്കിക്കോളേ. ഈ കരീന്ന് ചെലപ്പ് ഉടുത്തിങ്ങനെയാണ് ബുദ്ധിടുത്താൽ എല്ലാ പത്ര ഓഫീസിന്റെ അടുത്ത് എത്തും. അടിച്ചു വന്ന പത്രത്തിന്റെ ഒക്കെ താളുകൾ നോക്കിയിട്ട് കരീനൊപ്പം കൊണ്ടുവരും. ഇന്ന് മനോരമന്റെ തലക്കെട്ടിതാണ്, മാതൃഭൂമിന്റെ തലക്കെട്ടിതാണ്, മാധ്യമത്തിന്റെ തലക്കെട്ടിതാണ്. അടിച്ചു കഴിഞ്ഞത് അവിടെ ഉണ്ടാവുമല്ലോ. ആ അടിച്ചതും അല്ലെങ്കിൽ ശരിയാക്കി വെച്ചതൊക്കെ കൃത്യമായിട്ട് കിട്ടും. ഇനി ചെറിയ ഏതെങ്കിലും സൂത്രപ്പണികൾ നാടൻ പണി ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. രഹസ്യമായിട്ടുള്ള ഉണ്ടെങ്കിൽ അതൊന്നല്ലത്. ഇത് ശരിക്ക് കുറച്ചൊന്നും പിടിച്ചത് നോട്ട്, സാധനത്തിന്റെ ഉള്ളിൽ കടലാസ് ഇട്ടിട്ട് നോട്ട് വേണം, നോട്ട് ഇട്ടിട്ട് ടിക്കറ്റ് വേണമെങ്കിലേ. അവിടെയൊക്കെ കുറെ അത്ഭുതമുണ്ട്. ഈ അത്ഭുതങ്ങളൊക്കെ കറാമത്തല്ല. ഇത് കാണിക്കുന്നവരൊക്കെ വിദ്യന്മാരുമല്ല. ഇനി ഏതെങ്കിലും ഒരു മനുഷ്യൻ കാണിച്ചാൽ അതുകൊണ്ട് അവരെ ദൈവമാക്കും വേണ്ട, അതൊക്കെ വിവരം കുറഞ്ഞേനെ ആക്കുള്ളൂ. നമ്മൾ ഇത്ര എത്രയോ ഭൂതങ്ങളെ കണ്ടതാണ്, എത്രയോ ശൈത്താന്മാരെ. ആ തരത്തിലുള്ള പിശാചുക്കൾ നമ്മളൊക്കെ ഒപ്പണ്ട്. നമ്മുടെ കൂടെയുള്ള കരീൻ മാറ്റി നിർത്തണം. പിശാചിനെ മലക്കിനെ കൂട്ടണം. നന്മയുടെ വികാരങ്ങൾ, വിചാരങ്ങൾ, ചിന്തയുടെ വികാരങ്ങൾ ഇതും നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും വൈരുദ്ധ്യം ഇവിടെ നമ്മളെപ്പോഴും വൈരുദ്ധ്യത്തിലാ ലോകത്തിന്റെ പോക്ക് എന്ന തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതന്നെ ശരിയാ. വൈരുദ്ധ്യം, വൈരുദ്ധ്യങ്ങളാകെ ബുദ്ധിയോടൊപ്പം ഹവായുണ്ട്, ജീവനോടൊപ്പം ദുന്യാവുണ്ട്, മലക്കിനോടൊപ്പം ശൈത്താനുണ്ട്, വിശേഷണങ്ങൾ സിദുക്കിനോടൊപ്പം കെതിബുണ്ട്, ഹെൽമിനോടൊപ്പം കൊയ്ഷുണ്ട്, ഹെൽസിനോടൊപ്പം കനാഴത്തുണ്ട്. എല്ലാ ഗുണങ്ങളും വൈരുദ്ധ്യത്തോടെയാണ്. ഈ വൈരുദ്ധ്യങ്ങളിൽ നിന്ന് എല്ലാം നല്ലത് മാത്രം പിടിക്കണം. നന്മ തിന്മ, ധർമ്മം അധർമ്മം, നീതി അനീതി, എല്ലാ സദ്ഗുണങ്ങളും നമ്മുടെ മനസ്സിന്റെ അകത്ത് ഊട്ടപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ഗുണങ്ങളിൽ ഊട്ടപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട്. ഇതിൽ അഖിലോടുകൂടെ, ദുന്യാവിനെ വിട്ട് ദീനോടുകൂടെ, ശൈത്താനെ വിട്ട് മനസ്സോടുകൂടെ, സദ്ഗുണങ്ങളോടുകൂടെ അള്ളാഹുവിലേക്കുള്ള പ്രയാണം ആരംഭിക്കണം. അള്ളാഹുവിലേക്കുള്ള പ്രയാണം ആരംഭിക്കുമ്പോ ഇരു സദസ്സിലേക്കുള്ള പ്രയാണത്തിന്റെ ആരംഭം തന്നെ ഏറ്റവും
അള്ളാഹു അക്ബർ എന്ന പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിന്റെ മുമ്പ് അള്ളാഹു താര നിർദ്ദേശിച്ചിരിക്കുന്നത് എന്താ? കൈ ഉയർത്തിക്കൊണ്ടാണ് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലാ. ഇങ്ങനെ വെച്ച കൈ, ആ കൈ അള്ളാഹു അക്ബർ ചുമലിന് നേരെ വരുമ്പോ, ചെവിത്തൊട്ടിയോട് പെരുവിരൽ വെച്ചിട്ട് നേരിട്ട് വരുന്ന ഈ രൂപത്തിൽ വരുമ്പോൾ അള്ളാഹു അക്ബർ അവസാനിക്കും. അങ്ങനെയാ വേണ്ടേ? നമ്മള് ചെലപ്പോ അങ്ങനെയല്ല, നമ്മള് അള്ളാഹുബർട്ടൊക്കെ കെട്ടി കെട്ടി കഴിഞ്ഞിട്ടാണ് ഈ അള്ളാഹുക്കൊക്കെ എത്ര നീട്ടിച്ചാലെന്ന് പറയാം. പോക്കി മരണ വശത്തിൽ നിയമത്തിന്റെ തന്നെ വെച്ച അള്ളാഹുന്റെ വാചകത്തില് ശരിക്കും ഒരു നീട്ടൽ, ഒരു നീട്ടൽ വന്നാ രണ്ട് ഹർക്കത്തിന്റെ കഥറ. അത് അള്ളാഹുന്ന കലാലത്തിന്റെ ഇസ്മിന് മഹത്വത്തിന് വേണ്ടി രണ്ട് അലിഫ്, അപ്പൊ നാല് ഹർക്കത്തിന്റെ കഥർ. അള്ളോ വന്നാൽ കഴിഞ്ഞു. സാധാരണ ബാല എന്ന് പറഞ്ഞാൽ അവിടെ അള്ളോ കുറച്ച് നേരത്തെയും കൂടി ആവാം. ഈ അള്ള നീട്ട ഏഴരിഫിന്റെ കതിർ വരെ നീട്ടാം. ഏഴരിഫ് അതായത് പതിനാല് ഹർക്കത്ത്. ഈ സ്റ്റെപ്സ് ഒരു പതിനാലെണ്ണം മൊഴിയുടെ വരെ നീട്ടിയാൽ നിയമവിധേയം. അതിന്റെ അപ്പുറം വിട്ടാൽ ഉച്ചാരണം തന്നെ നിയമത്തെറ്റാം. അതിന്റെ പുറമെ നിശ്ചയിക്കപ്പെട്ടാലല്ല, നിശ്ചയിക്കപ്പെട്ടത് അള്ളാഹു അക്ബർ എന്ന് നിൽക്കുന്നവരത്തിനെന്ന് കൈ ഉയർത്തിയിട്ട് പെരുവരൽ ഇങ്ങനെ എത്തുന്നതിലിടക്ക് അള്ളാഹു അക്ബർ. കുഞ്ചൻമുട്ടിയ പേരുണ്ടായിരുന്നു നമ്മളെ ബഹുമാനപ്പെട്ട ശേഖുനായുടെ ശരിക്ക് നമസ്കാരം ഇങ്ങനെ മൂപ്പർക്ക് ഓർമ്മ കഴിഞ്ഞു. അള്ളാഹു അക്ബർ ശബ്ദം തന്നെ ഒരു ചെറിയ ചീനക്കുട്ടാണ്, നല്ല രസം. ആ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഞാൻ കണ്ട മൂല്യന്മാരെയാണ് കണ്ട മൂപ്പരുത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടെ എല്ലാവരും പരാജയ, എല്ലാവരും പരാജയ. ഞാൻ കൈ നോക്കിയാണ് ഇനി പിന്നെ ഉറ്റുമുടിച്ചവർക്കണ്ട, ഞാൻ തരക്കഥ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉരുമുണ്ടടിച്ചിട്ടവരാ മുഴുവൻ, കണ്ണുപൊട്ടിയവരാ മുഴുവൻ. പക്ഷെ പറയാനായിരിക്കും വേണ്ടേ നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയൊക്കെയും പറയണ്ടേ? അതൊക്കെ നടത്തുന്നതല്ല പറയുന്നത്, അള്ളാഹു അക്ബർ എന്ന് ഇവിടെ നിന്ന് നമ്മൾ പറയുമ്പോഴേക്ക് രണ്ട് കയ്യ ദുന്യാവ് മോചിപ്പിച്ചുനെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ദുന്യാവും ആഹ്റവും മോചിപ്പിക്കാനാ അല്ലാഹു താല രണ്ട് കയ്യും ഉയർത്തിയിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് കള, ദുന്യാവും ആഹ്റവും രണ്ടും വിടുക. രണ്ട് ലോകത്തിൽ നിന്നുമുള്ള ഏർപ്പാടാണ് അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ നടത്തുന്നത്. ആ ശബ്ദത്തിന്റെയും അർത്ഥം അതാണല്ലോ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് അക്ബർ, മീൻ കുല്ലിൽ മൗജൂദ, എല്ലാ ഉള്ള വസ്തുക്കളെക്കാളും ഉണ്ണകളെക്കാളും അല്ലാഹുവാണ് മഹാത്മുള്ളത്. സ്വർഗനരകത്തേക്കാൾ, സിറാത്തിനേക്കാൾ, ആഹ്റത്തിലെ വസ്തുക്കളേക്കാൾ, അർശനേക്കാൾ, ഖുസിയിനേക്കാൾ, അല്ലാഹു ബന്ധപ്പെട്ട മുഴുവത്തേക്കാൾ മൗജൂദ. നിരൂപിക്കപ്പെടുന്ന ഏത് കാര്യങ്ങളുണ്ടോ അതിലെല്ലാം അല്ലാഹുവാണ് വലുത്. സ്വർഗവും നരകവും എനിക്ക് പ്രശ്നമല്ല. നമ്മൾ നിഷ്കരിക്കുമ്പോഴും വിധേയമാക്കപ്പെടുന്നതും നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുന്നതും ഈ അർത്ഥത്തിലാണല്ലോ. അള്ളാഹുവിന് വേണ്ടി നിഷ്കരിക്കുന്നു. ഇമാം റാഗബി അള്ളാഹു അൻഹുവിന്റെ വേഷപ്രകാരം സ്വർഗത്തിന് വേണ്ടി നിഷ്കരിക്കുന്നു എന്നാ വിചാരമെങ്കിൽ നിസ്കാരം മാത്രമാണ് ഉത്തര പറയണ്ടേ. സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിലെ നിജത്തിന്റെ നേരത്ത് അതാണ് സംസാരമെങ്കിൽ, വിചാരമെങ്കിൽ നിസ്കാരം പാത്തിലാണ്. അത്ര തന്നെ സഹായം മുഴുവൻ പറഞ്ഞില്ലെങ്കിലും അല്ലാഹ് എന്നാണ് അപ്പം കരുതേണ്ടത് എന്ന് ഉറപ്പാണല്ലോ. ചുരുങ്ങിയ നിജത്തിന്റെ വാചകം, ചുരുങ്ങിയ നിജത്തിന്റെ ഉള്ളടക്കം ഇതാണ്. അല്ലാഹുക്കും വേണ്ടി നിസ്കരിക്കാം. അള്ളാഹുക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ ലാലു ഹവാദില്ല, അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടാനല്ല, അള്ളാഹുവിന്റെ അൽഫാദിൽ നിന്ന് രക്ഷ കിട്ടാനല്ല, നരകത്തിൽ നിന്ന് കാക്കപ്പെടാനല്ല, സ്വർഗപ്രവേശനം കിട്ടാനല്ല, ദുന്യാപര സുഖങ്ങൾക്ക് വേണ്ടിയല്ല, പണിതിടാനല്ല, രോഗം മാറാനല്ല, ഉദ്ദേശം സഫലമാകാനല്ല, മറ്റൊരാവശ്യവും എനിക്കില്ല. ഇല്ല എന്നെ പടച്ച റബ്ബ് ആ റബ്ബിന് വേണ്ടി വിധേയപ്പെടാൻ നിർദ്ദേശിക്കപ്പെട്ട ആദ്യമാക്കി മുന്നിൽ നിൽക്കുന്ന വിധേയപ്പെട്ട് നിൽക്കുന്ന വിനയമുള്ള അടിമ, ആ അടിമ അടിമത്വം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന വിദ്യയാണ് നിസ്കാരം.